വിമർശനങ്ങൾ നേരിട്ട ഒരു പ്രധാനമന്ത്രി ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടാവില്ല. നിലവിൽ മോദിയുടെ ഉടായിപ്പുകളൊന്നും കേരള മണ്ണിൽ വില പോകില്ല. മലയാളികൾ എട്ടിന്റെ പണി കൊടുക്കുമെന്ന് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞ 5 വർഷക്കാലമായി ജനദ്രോഹ നടപടികൾ ചെയ്യുന്ന മോദി സർക്കാരിനോട് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചതിൽ അതിശയപ്പെടാൻ ഒന്നും തന്നെയില്ല. എൻഡിഎ സർക്കാരിന്റെ അടക്കൂറുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്ന സംഭവ വികാസങ്ങൾ ഒക്കെ തന്നെയും. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ട്വിറ്ററിൽ പോ മോനെ മോദി ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആക്കിയിരുന്നു മലയാളികൾ. പോ മോനെ മോദി ഹാഷ്ടാഗിൽ നിരവധി ട്വീറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അംബാനിയുടെയും അദാനിയുടെയും പ്രധാനമന്ത്രിക്ക് ദക്ഷിണേന്ത്യയിലേക്ക് പ്രവേശനമില്ല. ടോട്ടൽ ബിഗ് ഡിസാസ്റ്റർ ഓഫ് ദ ഇന്ത്യൻസ്. കേരളം തമിഴ്നാട് മോദിയെ അംഗീകരിക്കില്ല. സേ നോ ടു സംഗീത്. ക്ഷമിക്കണം മോദി, നിങ്ങളുടെ ഭിന്നിപ്പിനെ ആ രാഷ്ട്രീയം ഇവിടെ വേവില്ല എന്ന് തുടങ്ങി നിരവധി ട്വീറ്റുകളാണ് മോദിക്കെതിരെ ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയത്. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി BJP കോർ കമ്മിറ്റിയിൽ പങ്കെടുത്തിരുന്നു. അതേസമയം ശനിയാഴ്ച ഗോബാക് മോദിയായിരുന്നു ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആയത്. മോദി ചെന്നൈ സന്ദർശിക്കാനിരിക്കെയാണ് ഗോബാക് മോദി ട്രെൻഡിംഗ് ആയതെന്നാണ് പുറത്തുവരുന്ന വിവരം. എത്ര തവണ ചെന്നൈയിൽ വന്നാലും ചെന്നൈ നിങ്ങളെ സ്വീകരിക്കാൻ പോകുന്നില്ലെന്നാണ് ഒരു ട്വിറ്റർ ഉപയോക്താവിന്റെ ട്വീറ്റ്. 56 ചുമ്മാതായി പോയല്ലോ എന്നാണ് മറ്റൊരു ഉപയോക്താവിന്റെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. പെരിയാറിന്റെ മണ്ണിൽ നിങ്ങളുടെ ഫാസിസ്റ്റ് ഇസ്ലാമോഫോബിക് വർഗീയ കർഷക വിരുദ്ധ സ്ത്രീ വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ സാന്നിധ്യം ആവശ്യമില്ല എന്നാണ് മറ്റൊരു ട്വീറ്റ്. തമിഴ്നാടിന് തലച്ചോറും നട്ടെല്ലും ഉണ്ട് എന്നാണ് മറ്റൊരു ഉപയോക്താവിന്റെ ട്വീറ്റ്. ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെന്നൈ സന്ദർശിച്ചത്. തമിഴ്നാട് നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് മോദിയുടെ സന്ദർശനം ഉണ്ടായത്. തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസ്വാമിയും ഉപമുഖ്യമന്ത്രി പനീർസെൽവവും മോദിയുടെ അനൗപചാരിക ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. മോദിയുടെ തമിഴ്നാട് സന്ദർശനം തെരഞ്ഞെടുപ്പിൽ അനുകൂല ഫലം ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. പക്ഷേ ദേശവിരുദ്ധ മുതൽക്കൂട്ടാക്കിയ BJP സർക്കാരിന്റെ തന്ത്രപ്രധാനമായ നീക്കം കേരളത്തിലോ തമിഴ്നാട്ടിലോ BJP സർക്കാരിന് ഒരു തരത്തിലും ഉയർന്നു പോകാൻ പറ്റില്ല എന്ന് തെളിയിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള പോസ്റ്റുകളെല്ലാം തന്നെ അങ്ങനെയാണ്. മലയാളികൾ വേറെ ലെവലാണ്. അവർ ജനവിരുദ്ധതയ്ക്കെതിരെ കണ്ണടക്കില്ല. മോദി ഭരണകൂടത്തിന്റെ കപടമുഖം വലിച്ചു ചീന്തപ്പെടും എന്നുള്ളത് ഉറപ്പാണ്.